നമസ്കാരം. റംസി എന്ന പെൺകുട്ടിയുടെ മുഖമാണ് ഇന്ന് മലയാളികളുടെ മനസ്സിലും കണ്ണിലും നിറഞ്ഞു നിൽക്കുന്നത്. അവളുടെ മധുരമായ ശബ്ദമാണ് ഇപ്പോൾ മലയാളികളുടെ കാതുകളിൽ മുഴങ്ങുന്നത്. അവസാന നിമിഷം വരെയും ഹാരിസിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട് എന്ന് റംസി വിശ്വസിച്ചിരുന്നില്ല. തന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ വെറുതെ പറയുന്നതാണെന്നാണ് ആ പാവം കരുതിയത്. കാരണം റംസി ഹാരിസിനെ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് അത്. വർക്ക്ഷോപ്പ് തുടങ്ങിയതിന് ശേഷമുണ്ടായ കടബാധ്യത മൂലമാവാം ഹാരിസ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് റംസി വിശ്വസിച്ചത്. എന്നാൽ ഹാരിസ് താൻ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ചിത്രവും രാത്രിയിലുള്ള തങ്ങളുടെ പ്രണയ നിമിഷങ്ങളും റംസിക്ക് അയച്ചു കൊടുത്ത നിമിഷമാണ് റംസി ആ വലിയ സത്യം മനസ്സിലാക്കിയത്. താൻ ഇതുവരെയും വഞ്ചിക്കപ്പെടുവായിരുന്നു എന്നുള്ള കാര്യം. എങ്കിലും അത് തന്റെ പ്രിയപ്പെട്ടവന്റെ സുഹൃത്താകുമെന്ന് പറഞ്ഞ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയാണ് റംസി. അവളുടെ മനസ്സിന്റെ നന്മ എത്രത്തോളമെന്ന് അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഹാരിസിനെ അവസാന നിമിഷം വരെ ഫോണിൽ വിളിച്ചു. ഫോണിന്റെ മറുതലക്കിൽ നിന്നും കേട്ട വാക്കുകൾ അവളുടെ മനസ്സിൽ കൂരമ്പ് പോലെ തറച്ചു. നിനക്ക് വിശ്വസിക്കാനായി ഞാൻ ഇനി എന്താണ് അയച്ചു തരേണ്ടതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും അവളുടെ ജീവന് വേണ്ടി അവനോട് കേഴുകയായിരുന്നു. ഹാരിസ് തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് എന്നറിഞ്ഞ റംസി ജലപാനം പോലും ഇല്ലാതെ കൊട്ടിയത്തെ വാടക വീട്ടിൽ മുറിയടച്ച് ഇരിക്കുകയായിരുന്നു. റംസി തന്റെ സഹോദരി അനസയെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചിരുന്നു. അവസാന നിമിഷം റംസി അനസിയുടെ ഭർത്താവായ മുനീറിനോട് തന്റെ ഉപ്പായെയും ഉമ്മയും അനുജത്തെയും നന്നായി നീ നോക്കണേ, ഞാൻ ഇനി നിങ്ങളുടെ ആരുടെയും മുമ്പിലേക്ക് വരില്ല, ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് പാവം ഒരു മുഴം കയറിൽ തന്നെ ജീവൻ ഒടുക്കുമ്പോൾ അവളുടെ ഹൃദയവും അപ്പോഴും ഹാരിസിനൊപ്പം ജീവിക്കാൻ വിമ്പിയിരുന്നു. മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കണമെന്നും മകനെ സഹോദരനെ പോലെ കാണണമെന്നും ഉള്ള ഉപദേശമാണ് ഹാരിസിന്റെ ഉമ്മയായ ആരിഫ നൽകിയത്. ഒരു കുഞ്ഞിനെ റംസയ്ക്ക് നൽകിയതിനു ശേഷം നശിപ്പിച്ചു കളഞ്ഞ മകനെയാണ് സഹോദരനെ പോലെ കാണണമെന്ന് ആ സ്ത്രീ പറഞ്ഞത്. അവർ യഥാർത്ഥത്തിൽ ഒരു നല്ല സ്ത്രീയാണോ എന്ന് മലയാള സമൂഹം ചോദിച്ചു പോവുകയാണ്. എന്നാൽ റംസി മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത ആദ്യം ഹാരിസ് അറിഞ്ഞ നിമിഷം ഹാരിസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ഹാരിസിന് ഈ വിവരം അറിയിച്ചത്. അപ്പോൾ ഹാരിസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നുവെന്ന് സുഹൃത്ത് പറയുന്നു. ആ മരിച്ചോ, ഇനി താൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് പെട്ടെന്നുള്ള ആ അറിയിപ്പിൽ ഹാരിസ് മറുപടി നൽകിയത്. ഇത് കേട്ട് സുഹൃത്ത് അത്ഭുതപ്പെട്ടു പോയി. ഒരു ഞെട്ടൽ പോലും ഹാരിസിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്ത് പറയുന്നു. ആ നിമിഷം ഹാരിസിന്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകൾ തന്നെ ഹാരിസ് റംസിയെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അറിയാത്ത ഒരാള് പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ലേശം നന്മയുള്ള ഒരു വ്യക്തി ഹൃദയം നുറുങ്ങുക തന്നെ ചെയ്യും. താൻ അത്രയും നാൾ പ്രണയിച്ച പെൺകുട്ടി, തന്നോട് അതിന് മണിക്കൂറുകൾക്ക് മുൻപ് സംസാരിച്ച പെൺകുട്ടി ഇനി ഇല്ല എന്നറിയുമ്പോൾ, തന്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ ഹാരിസ് എങ്ങനെയായിരുന്നു പ്രതികരിക്കേണ്ടത്? ഹാരിസിന്റെ മനസ്സ് എത്രത്തോളം ദുഷ്ടമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. ഇനി തന്നെ ശല്യം ചെയ്യാൻ വരില്ലല്ലോ എന്നായിരുന്നു ഹാരിസ് പറഞ്ഞത്. ഇപ്പോൾ ഹാരിസിന് സുഖമാണ് ജയിലിൽ. എങ്കിലും ഹാരിസിന് ഒന്നറിയാം, അധികമൊന്നും ശിക്ഷ തനിക്ക് നേരിടേണ്ടി വരില്ല. കുറച്ച് ദിവസം ഇതിന്റെ പേരിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കും. അത് കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഇത് മറക്കും, ഒപ്പം ജനങ്ങളും. പിന്നെ താൻ പഴയ ജീവിതത്തിലേക്ക് കടക്കും. മാത്രമല്ല പണമുണ്ട് തനിക്ക്. അതുകൊണ്ട് തന്നെ തന്നെ രക്ഷപ്പെടുത്താൻ കൊമ്പത്തെ വക്കീലന്മാർ എത്തുമെന്നും ഹാരിസിനറിയാം. താൻ ആരെയും കൊന്നിട്ടില്ല. വെറും ഒരു ആത്മഹത്യ പ്രേരണയ്ക്ക് എത്രത്തോളം ശിക്ഷ കിട്ടാനാണെന്നുള്ള ചിന്ത ഹാരിസിന്റെ മുഖത്തുനിന്ന് വളരെ വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.